സ്വാഗതം ഈ ദിവയിലേക്ക്. അപ്പൊ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ആളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്ന ഒരുവിധം ആളുകൾക്ക് അറിയുന്ന ഒരാൾ തന്നെയായിരിക്കും. യു എയിൽ എന്തായാലും പ്രത്യേകിച്ച് അബുദാബി സൈഡിൽ എന്തായാലും അറിയപ്പെടുന്ന ഒരാൾ തന്നെയാണ്. അബുദാബി മോഡൽ സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ്, അതുപോലെ തന്നെ ഒരു പോയറ്റ് ആണ് ആള്, അതുപോലെ തന്നെ ഒരു ഓതറാണ്. ഒരു ബുക്കൊക്കെ എഴുതി ഇറക്കിയിട്ടുണ്ട്, അടുത്ത ബുക്ക് ഇവിടെ റിലീസ് ചെയ്യാനായിട്ട് ഇരിക്കുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് വിശേഷങ്ങളാണ് നമുക്ക് ഇന്ന് ഷെയർ ചെയ്യാനുള്ളത്. നമുക്ക് വെൽക്കം ചെയ്യാം ഡോക്ടർ ഹസീന ബീഗം. വെൽക്കം ടു ദി ഷോ. നമസ്കാരം. ഫസ്റ്റ് തന്നെ താങ്ക് യു സോ മച്ച് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് ഇന്ന് ജോയിൻ ചെയ്തതിന്. ഒരുപാട് സന്തോഷം കേട്ടോ. എനിക്കും സന്തോഷം നിങ്ങളുടെ അടുത്ത് കൂടെ ഈ ടിവിയിൽ വരാൻ കഴിഞ്ഞതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. എന്തായാലും അപ്പൊ എന്താണ് വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. അത് ശരി. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് എന്താ പറയാ, കൂടുതൽ വിവരങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ ഫാമിലിക്കൊക്കെ സുഖമാണോ? ഫാമിലിനെ കുറിച്ച് വന്നിട്ട് ബ്രീഫ് പറയോ. ശരിക്കും ആളെ പോലെ തന്നെ ഫാമിലി നല്ല എന്താ പറയാ കലാപരമായിട്ട് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഫാമിലിയാണ് അല്ലെ? ഹസ്ബൻഡ് ആയാലും മകനായാലും അല്ലെ? ഹസ്ബൻഡ് മുഹമ്മദ് റഫീഖ് അഡ്വക്കേറ്റ് ആണ്, അബുദാബി അൽ ദലീൽ അഡ്വക്കേറ്റ്സിൽ വർക്ക് ചെയ്യുന്നു. അദ്ദേഹം അത്യാവശ്യം നന്നായിട്ട് പാടും, നല്ലൊരു നാടക നടനാണ്, പ്രാസംഗികനാണ്. മകൻ ഷഫിൻ ഷാ റഫീഖ് മിഡിൽ സെക്സ് യൂണിവേഴ്സിറ്റിന്ന് എൽ എൽ ബി കഴിഞ്ഞു. ഇപ്പൊ പി ജിക്ക് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പുള്ളിക്കാരനും നന്നായിട്ട് പാടും, നന്നായിട്ട് വരയ്ക്കും, നന്നായിട്ട് എഴുതും. അതാണ് അതാണ്, എല്ലാവർക്കും ആ ഒരു വാസനയുണ്ടല്ലേ. അപ്പൊ എന്ത് ഫാമിലി മൊത്തം എന്താ പറയാ കലാകാരന്മാരാണ് മൊത്തത്തില് അല്ലെ? ചെറുതായിട്ട്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ടീച്ചർ എഴുതുന്ന കവിതയായാലും എന്തായാലും പാടുന്നത് ആളാണെന്നാണ് കേട്ടിട്ടുള്ളത് അല്ലെ? കവിതയ്ക്കായാലും മകൻ അല്ലേ? മകനാണ് അധികവും പാടുന്നത്. ഇപ്പോ കുറച്ച് ഗായകരൊക്കെ എന്റെ കവിതകൾ, നല്ല കവിതകൾ കാണുമ്പോ പാടിയിട്ട് ആൽബത്തിലൊക്കെ പാടാറുണ്ട് നല്ല കവിതകൾ. അത് ശരി. ഓക്കെ ഓക്കെ, എന്തായാലും സന്തോഷം. അപ്പം ശരിക്കും ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവത്തിലേക്ക് ഒരു ഇൻട്രസ്റ്റ് എങ്ങനെയാ വന്നത്? പണ്ടോട്ടേ എഴുതുമായിരുന്നോ? ചെറുതിലെ ഞാൻ നന്നായിട്ട് എഴുതുമായിരുന്നു സ്കൂൾ കാലഘട്ടത്തിലൊക്കെ, പിന്നെ കോളേജിലായപ്പോഴും എഴുതുമായിരുന്നു. നമുക്കറിയാലോ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു, കുറച്ച് എഴുത്തിലൊക്കെ ഒരു പിന്നോക്കം വന്നു. കഴിഞ്ഞ് പിന്നീട് രണ്ടു മൂന്ന് വർഷം മുമ്പ് കേരളത്തില് നല്ലൊരു പ്രളയം വന്നല്ലോ. പ്രളയം വന്നപ്പോഴാണ് എനിക്ക് വീണ്ടും ഒരു കുറച്ച് നമ്മുടെ എന്റെ അടുത്ത കുറച്ച് ബന്ധുക്കളുടെ ഒക്കെ മരണം വന്നു. ഓക്കെ, തോന്നി അയ്യോ അതിനെ കുറിച്ച് കുറച്ചൊരു കവിത എഴുതണം. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് മരണം എന്നൊരു കവിത എഴുതി പ്രളയത്തെ കുറിച്ച്. പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ട് തന്നപ്പോഴാണ് ഓർത്തു ഇനിയപ്പോ എഴുതാം എങ്ങനെ ഇതിലേക്ക് കടന്നു വന്നു വീണ്ടും. അത് ശരി. ഓക്കെ, അപ്പോഴാണ് ആക്റ്റീവ് ആയിട്ട് എഴുതി തുടങ്ങിയത് അല്ലേ? എഴുതി തുടങ്ങിയത്. അത് ശരി. ഓക്കെ, കവിതകളാണോ ഫസ്റ്റ് തന്നെ എഴുതാറായിരുന്നേ? ഫസ്റ്റ് അധികം എനിക്ക് കവിതയേക്കാൾ കൂടുതല് വായനക്കാര് എനിക്ക് തരുന്ന ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാല് ആർട്ടിക്കിൾ എഴുതുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ആർട്ടിക്കിള്, ചെറുകഥകളൊക്കെ ഞാൻ എഴുതുമ്പോ അതാണ് കുറച്ചും കൂടി കവിതയേക്കാൾ ഇഫക്റ്റീവ് എന്ന് പറഞ്ഞുതരാറുണ്ട്. അത് ശരി. ഓക്കെ, ആർട്ടിക്കിൾസ് ശരിക്കും പ്രേക്ഷകർക്ക് വേണ്ടി പറയുന്ന ഒരുവിധം എല്ലാ ന്യൂസ് പേപ്പേഴ്സിലും എഴുതാറുണ്ട് അല്ലേ ഇവിടെ? അത്യാവശ്യം, അതെ അതെ, അത്യാവശ്യം മാധ്യമം, ചന്ദ്രിക, സിറാജ് പത്രങ്ങളിലൊക്കെ എല്ലാ വീക്കിലും പറഞ്ഞ പോലെ സമകാലിക വിഷയം. അത് ശരി. ഓക്കെ, നമുക്ക് അതിന്റെ ഇമേജസ് ഒക്കെ അവൈലബിൾ ആണ്, നല്ല കാണിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ എന്താ പറയാ ആർട്ടിക്കിൾസ് എഴുതുന്നത് അതുപോലെ കവിതകളല്ലാതെ വേറെ എന്തൊക്കെയാണ്? എനിക്കൊന്ന് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അല്ലെ? ട്രാവൽ ഇത്തിരി, അതെ അതെ, യാത്രകൾ ഇഷ്ടമാണ്. യാത്രാ വിവരണങ്ങളും എഴുതുമ്പോ അത് ഒരുപാട് വായനക്കാർ എനിക്ക് തന്ന റിവ്യൂല് തന്നത് അവിടെ ആ സ്ഥലത്ത് എത്തിപ്പെട്ട പോലെ തോന്നി എന്ന് പറയുമ്പോ അതൊക്കെയാണ് നമ്മുടെ വിജയം. വീട്ടുകാരിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാല് അവിടേക്ക് എത്തിപ്പെട്ട പോലെ തോന്നി, അല്ലെങ്കിൽ നമ്മുടെ എന്റെ ചില അനുഭവങ്ങൾ എഴുതുമ്പോ ആ അനുഭവം അതിലൂടെ പോയ പോലെ തോന്നി എന്നൊക്കെ വ്യൂവേഴ്സ് പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാണ്ടല്ലോ അതൊരു കഴിവാണ്, അത് ചെയ്യുന്ന ആളുടെ ഒരു കഴിവാണ്. കാരണം നമുക്ക് നമ്മൾ കാണാത്ത ഒരു സ്ഥലത്തിനെ കുറിച്ച് അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് അല്ലെങ്കിൽ കാണാത്തൊരു ഇമേജിനെ കുറിച്ച് അത്രയും പറഞ്ഞ് നമുക്കത് നമ്മൾ നേരിട്ട് കണ്ട പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഒരു ടാലന്റ് ആണെന്ന് തന്നെ പറയണം. അത് ശരിക്കും നല്ലൊരു ഫീഡ്ബാക്ക് തന്നെയാണല്ലോ അവരുടെ നിന്ന് കിട്ടുന്നത്. ശരിക്കും. ഓക്കെ, അപ്പോ യാത്രാ വിവരണങ്ങൾ എഴുതുന്നുണ്ട്, അതുപോലെ ഇപ്പൊ എനിക്ക് തോന്നുന്നു നോവൽ എഴുതുന്നുണ്ടോ, എങ്ങനെയാണ്?
ഒരു നോവല് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, എന്റെ പണിപ്പുരയിലാണ്. ശരി ശരി, നടക്കട്ടെ നല്ല രീതിയിൽ തന്നെ. അപ്പൊ അതിനൊരു ടൈം ഉണ്ടോ, നല്ലൊരു മൂഡ് ക്രിയേറ്റ് ആയി അങ്ങനെയാണോ എഴുതുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എഴുതുന്നത്? അതിനൊരു സമയം തന്നെ വേണം കേട്ടോ, ശരിക്കും എല്ലാ നേരത്തും നമുക്ക് എഴുതാൻ പറ്റില്ല. അതെ, രാത്രിയൊക്കെ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ എന്റെ എല്ലാ പണികളൊക്കെ ഒന്ന് അവസാനിപ്പിച്ച്, ഇപ്പോ സ്കൂൾ ഡ്യൂട്ടിയിലെ കാര്യങ്ങളാണെങ്കിലും എന്റെ പേഴ്സണൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ തീർത്തിട്ട് 10 to 11 സമയം, അല്ലെങ്കിൽ 10 to 12 എന്നുള്ള സമയം ഞാൻ എഴുതിയിരിക്കും. അപ്പൊ നമ്മള് ഫുൾ ഫ്രീ ആയി കഴിയുമ്പോ നമുക്കത് കുറച്ചും കൂടി ചിന്തിക്കാനും കൂടുതൽ കൂടുതൽ ആശയങ്ങളൊക്കെ മനസ്സിലേക്ക് ഒതിച്ചു വരാ. സമയം അങ്ങനെ അതിനുവേണ്ടി കണക്കാക്കി വെച്ചേക്കാണ്. നല്ല കാര്യം, നല്ല കാര്യം. ശരിക്കും ഓക്കെ. അപ്പൊ അതുപോലെ നമ്മുടെ ബുക്ക് ഫെയറിൽ, ഇപ്പം ഷാജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ ബുക്ക് റിലീസ് ചെയ്തിരുന്നു അല്ലേ? പുസ്തകമായിരുന്നു കാണിച്ചിരുന്നത്. മുൾവേലിക്കപ്പുറം എന്ന് പറഞ്ഞൊരു കവിതാ സമാഹാരമായിരുന്നു അത്. 22 കവിതകൾ കൂടി ചേർന്നൊരു പുസ്തകമായിരുന്നു അത്. അപ്പൊ അടുത്തൊരു ബുക്ക് ഇങ്ങനെ ഇറങ്ങാനായിട്ട് ഇരിക്കുന്നു അല്ലേ? പിന്നെ അതുപോലെ എന്താ പറയാ, നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് ചെല്ലുമ്പോ, അല്ലെങ്കിൽ പബ്ലിക്കിന്റെ അടുത്ത് ചെല്ലുമ്പോ കിട്ടിയിട്ടുള്ള നല്ലൊരു ഒരു ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ. മെമ്മറബിൾ എന്ന് പറഞ്ഞാല് ചിലപ്പോ ഞാൻ മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. മോട്ടിവേഷൻ ക്ലാസ് എടുക്കുമ്പോ ഞാൻ ഇതേപോലെ തന്നെയാണ് ഇരുന്ന് പറയാറ്. സാധാരണ നമ്മള് മറ്റുള്ളവർ ക്ലാസ് എടുക്കുമ്പോ മാറ്റി, പക്ഷെ ഞാൻ ഇതേ രീതിയിൽ. അപ്പൊ എനിക്ക് കഴിഞ്ഞ മാസം ഒരു ക്ലാസ് എടുത്തു, അന്ന് കിട്ടിയ ഒരു നല്ല മോട്ടിവേഷൻ എന്ന് പറഞ്ഞ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാല്, ആ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരേ ഒഴുക്കിൽ ക്ലാസ് എടുത്തപ്പോ അത് ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, അതെല്ലാവരും കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ള കമന്റ്സ് കിട്ടി. സത്യം നല്ലൊരു പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടി. അപ്പൊ എനിക്ക് വീണ്ടും വീണ്ടും പഠിപ്പിക്കുമ്പോ പറയാറുണ്ട്, ഫീഡ്ബാക്കുകൾ കിട്ടുമ്പോ അതിനനുസരിച്ച് ചിലപ്പോ നെഗറ്റീവ് കമന്റ് കിട്ടാം. അത് നമ്മുടെ ഒരു കോയിന്റ് രണ്ടു വശം പോലെയാണല്ലോ, രണ്ടു വശങ്ങളുണ്ട്. ചിലപ്പോ നെഗറ്റീവ് പോസിറ്റീവ് വരും, നെഗറ്റീവ് കിട്ടിയാൽ കൂടുതലും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. ഞാൻ പറഞ്ഞു കൊടുക്കാറ് അതുപോലെ തന്നെയാണ്. ഈ പോസിറ്റീവ് കമന്റ് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ശരി ശരി ഓക്കെ. അപ്പൊ അതുപോലെ ഒരു ഇമേജ് ഇപ്പൊ കാണാനിടയായി. എനിക്ക് തോന്നുന്നു വരച്ചിട്ടുള്ളതാന്ന് തോന്നുന്നു അല്ലെ, ആരോ ഗിഫ്റ്റ് ചെയ്ത ഒരു ഗിഫ്റ്റ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു ലെറ്റേഴ്സ് വെച്ചിട്ട്. അതിനെ കുറിച്ച്, അതെ അതെ, ഇതിനെ കുറിച്ച് ഒന്ന് പറയൂ. ഇത് ഇത് എന്ന് വെച്ചാല് ഞാൻ ഷാർജ ബുക്ക് ഫെയറിൽ എന്റെ മുൾവേലിക്കപ്പുറം എന്ന് പറഞ്ഞ ഒരു പുസ്തകം പ്രകാശനം ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ആ പ്രകാശന ചടങ്ങിൽ എനിക്ക് ഞെട്ടിച്ചുകൊണ്ട് എനിക്ക് ഗുജറയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് സെയ്ഫ് ഷാഫി പുള്ളി എനിക്ക് ഞെട്ടിപ്പോയി. എന്നെ തന്നെ ഈ മുൾവേലിക്കപ്പുറം എന്ന് പറഞ്ഞ ആ പേരുകൾ തന്നെ വെച്ചിട്ട് വരച്ചുകൊണ്ടെന്ന് തന്നപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. ശരിക്കും ശരിക്കും ആ ഇമേജ്, അത് അതും ഒരു ടാലന്റ് അല്ലേ. ശരിക്കും ലെറ്റേഴ്സ് വെച്ച് അത് ആ പേര്, ആ ബുക്കിന്റെ പേര് വെച്ചിട്ട് ആളെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് ടച്ച് ചെയ്യുന്ന പോലെ. അതെ അതെ, എക്സ്ട്രാ ഓർഡിനറി കഴിവുള്ള വ്യക്തിയാണ് പുള്ളി. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ഇപ്പം ഫസ്റ്റ് ബെല്ല് എന്ന് പറഞ്ഞൊരു ബുക്ക് കണ്ടു, അതിനെ കുറിച്ച് ഒന്ന് പറയോ. ഫസ്റ്റ് ബെല്ല് എന്നുള്ള പുസ്തകം നാട്ടിലെ, കേരളത്തിലെ 109 അധ്യാപകരും എല്ലാം ഞാനും കൂടി ചേർന്ന് 110 അധ്യാപകര് അവരുടെ അനുഭവ കഥകൾ എഴുതിയിരിക്കുന്നതാണ്. കുട്ടികളോട് ഇടപെടുമ്പോ കുട്ടികളുടെ വികാരങ്ങൾ, ചില കുട്ടികൾ ഇപ്പൊ ക്ലാസ്സിലൊക്കെ പഠിക്കാതെ ഇരിക്കുമ്പോ നമ്മളവരെ നന്നായിട്ട് വഴക്കു പറയും, നമ്മളവരുടെ ബാക്ക്ഗ്രൗണ്ട് ചിന്തിക്കാറില്ല. ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് അവരുടെ വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കാം അവരത്തില് പ്രതികരിക്കണത് ക്ലാസ്സിൽ പഠിക്കാതിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഓരോ അധ്യാപകർക്കും അവരുടേതായ അനുഭവങ്ങളുണ്ട്. അങ്ങനെ 109 നാട്ടിലെ അധ്യാപകരും ഇവിടെ നിന്ന് ഞാനും കൂടി ആയിട്ട് അധ്യാപകര് കൂടി ചേർന്ന് എഴുതിയ പുസ്തകമാണ് ഈ ഫസ്റ്റ് ബെല്ല്. ഭയങ്കര ഹിറ്റാണ്, എല്ലാവരും അത് വായിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. എല്ലാവരും വായിക്കണം, നല്ല റീച്ച് ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ ബുക്കിന്? നല്ല റീച്ച് ഉണ്ട്, അതെ. എന്റെ കയ്യിലും ബുക്ക് അവൈലബിൾ ആണ് ഇവിടെ. അതാണ് അതാണ് ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും മാക്സിമം ആളുകളൊക്കെ വാങ്ങിച്ച് വായിക്കുക, കാരണം നല്ല രസമായിരിക്കും. 110 അധ്യാപകരുടെ മാത്രമല്ല, അതെ, അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും ഉപകരിക്കുന്ന പുസ്തകം. ശരി, ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ആ ഒരു ബുക്ക് നമുക്ക് വായിക്കാനും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഒന്ന് വാങ്ങിച്ച് വായിച്ച് നോക്കുക, ഇവിടെയും അവൈലബിൾ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നാട്ടിൽ നല്ല രീതിയിൽ റീച്ച് ഉള്ള ഒരു പുസ്തകമാണ് കേട്ടോ ഫസ്റ്റ് ബെല്ല് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും അതും നോക്കുക. ഇനി ഒരു അച്ചീവ്മെന്റ്സിനെ കുറിച്ചൊക്കെ ഒന്ന് പറയോ ടീച്ചറെ.
അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു അച്ചീവ്മെന്റ്സ് ഒന്നും ഇല്ല, എങ്കിലും ചെറുതായിട്ട്. 2018 യു എ ഗവൺമെന്റ് ഒരു ഷെയ്ക്സ് ആയതിനെക്കുറിച്ചൊരു പ്രബന്ധ മത്സരം നടന്നു. അപ്പൊ അതില് ഞാൻ ഒന്ന് പങ്കെടുത്തു, കാരണം കുറച്ചൊക്കെ എഴുതണ ആളല്ലേ എന്നുള്ളതില് പങ്കെടുത്തു. ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു റിസൾട്ട്. അനൗൺസ് ചെയ്തപ്പോ ഫസ്റ്റ് എനിക്കായിരുന്നു, എന്റെ ദൈവം. ഫസ്റ്റ് കിട്ടാന്ന് പറഞ്ഞപ്പോ അതെനിക്ക് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയായിരുന്നു. അത് ശരി. അതുപോലെ തന്നെ നാട്ടില് കേരളത്തിൽ ഒരിക്കൽ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് അധ്യാപകരുടെ അധ്യാപക ഓർമ്മകൾ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രബന്ധ മത്സരം നടത്തി. വെറുതെ ഇങ്ങനെ അനുഭവങ്ങൾ വെച്ച് അയച്ചു. എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപിക പെട്ടെന്ന് മരിച്ച വിവരം ഞാൻ പത്രത്തിലൂടെയാണ് അറിഞ്ഞത്. അതിനെ കുറിച്ച് ഒരു പ്രബന്ധ മത്സരത്തിൽ ആ മത്സരത്തിലേക്ക് റൈറ്റപ്സ് അയച്ചു. അതിലും കേരള സംസ്ഥാനത്തില് എല്ലാ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുത്തത് എന്റെ ലേഖനത്തിന് തന്നെയായിരുന്നു. ഫസ്റ്റ് പ്രൈസ് കിട്ടി. അതുപോലെ തന്നെ ദേശീയ സ്ത്രീദിനത്തോട് വനിതാ ദിനത്തോടനുബന്ധിച്ച് യു എയിൽ ഇതുമാതിരി പ്രവാസി ഇന്ത്യ ഒരു പ്രബന്ധ മത്സരം നടത്തിയിരുന്നു. അതില് ഫസ്റ്റ് പ്രൈസ് വാങ്ങാൻ പറ്റി. ഫസ്റ്റ് ഇട്ടൊരു കളിയില്ല നമുക്കല്ലേ. ഓ അല്ല, അതങ്ങനെ പിന്നെയും ഇടയ്ക്കൊക്കെ എഴുതുന്നുണ്ട്, ചിലതൊക്കെ ക്ലിക്ക് ആവും. എന്തായാലും ഇതാണ് അച്ചീവ്മെന്റ്സ് ഇല്ലാന്ന് പറഞ്ഞത്. എന്തായാലും ഒരുപാട് ഇനിയും എന്താ പറയാ നേടാനായിട്ട് സാധിക്കട്ടെ എന്ന് തന്നെ നമ്മള് വിഷയമാണ് കേട്ടോ. ഇനിയിപ്പോ എന്തായാലും പുതിയൊരു നോവലിന്റെ ഒക്കെ പണിപ്പുരലാണ് അല്ലെ, അതൊക്കെ കംപ്ലീറ്റ് ചെയ്യട്ടെ, നല്ലൊരു റീച്ച് വരട്ടെ. അല്ലെങ്കിൽ ഒരുപാട് ഇതുപോലെ ഇനിയും ഒരുപാട് എഴുതി എന്താ പറയാ എല്ലാവരുടെ ഉള്ളില് നല്ലൊരു സ്ഥാനം നേടാനായിട്ട് സാധിക്കട്ടെ എന്ന് തന്നെ നമ്മള് വിഷയമാണ്. എന്തായാലും ഫാമിലിയോടൊക്കെ നമ്മുടെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കുക. ഓക്കെ, സന്തോഷം നമ്മുടെ ഗസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തതിന്. താങ്ക് യു സോ മച്ച്. എനിക്കും ഈ ഒരു പരിപാടിയിൽ വന്ന് എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമുക്കും വളരെയധികം സന്തോഷം. ഇപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും വേഗം എന്താ പറയാ കൊറോണയും പ്രശ്നങ്ങളെല്ലാം മാറുമ്പോൾ നമുക്ക് നേരിട്ട് മീറ്റ് ചെയ്യാം അല്ലേ. ജനങ്ങൾക്കൊപ്പം വാർത്തയ്ക്കൊപ്പം നന്മയോടൊപ്പം NTV UAE to the world.